അപ്പൊ ഇതാണ് സുഹൃത്തുക്കളെ നമ്മുടെ കുരുത്തിച്ചാലിന്റെ അതി മനോഹാരിതയാണ് ഞാൻ ഇവിടെ ക്യാമറയിലൂടെ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതിപ്പോ നമ്മൾ മാർച്ച് മാസം 14-ാം തീയതി, അത് സത്യം പറഞ്ഞാൽ കൊടും വേനലിന്റെ സമയത്താണ്, തണുത്ത് ആളുകളൊക്കെ തണുത്ത് വിറച്ചോണ്ടിരിക്കുന്നു. അത്രയും മനോഹരമാണ്. അസ്തമയ ശോഭ മറിഞ്ഞുവെങ്കിലും ഇവിടെ നല്ല ക്ലിയർ ഉള്ള ഒരു കാഴ്ചയാണ് കാണാൻ സാധിക്കുന്നത്. സന്ദർശകർ താരതമ്യേന കുറവാണെങ്കിലും ഒട്ടുമില്ല എന്ന് പറയാൻ കഴിയില്ല. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള സുന്ദരമായ കാഴ്ചകളാണ്. പശ്ചിമഘട്ടം അവിടെ താലിയുയർത്തി നിൽക്കുന്നുണ്ട്. പിന്നെ അവിടെ മരത്തിലെ കുരങ്ങുകളും അതുപോലെ തന്നെ പക്ഷിപ്പള പറവകൾ മറ്റു സംഭവങ്ങളൊക്കെ ഉണ്ട്. പക്ഷെ ഇതിൽ ഏറ്റവും നമ്മളൊരു പ്രത്യേകമായി കാണേണ്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ പശ്ചിമഘട്ടത്തിൻ്റെ നിഗൂഢമായ വനാന്തരങ്ങളിലെ ഔഷധ ചെടികളുടെ വേരിലൂടെ ഇങ്ങനെ അരിച്ചിറങ്ങി വരുന്ന ആ വെള്ളം, ആ വെള്ളത്തിൻ്റെ ആ ഒരു എന്താ പറയുക, അതിൻ്റെ ഒരു വളരെ വലിയ ഔഷധ വീര്യമുള്ള വെള്ളമാണ് ഈ ഒഴുകിക്കൊണ്ടിരിക്കുന്നത്. കളകളാറ് ഒഴുകിയിരുത്തി പാറക്കെട്ടിൻ്റെ ഇടയിലൂടെ മനുഷ്യ ജീവിതത്തിൻ്റെ ഒരുപാട് തത്വചിന്തകളെ ഉണർത്തിക്കൊണ്ട് ഒഴുകുന്ന വെള്ളത്തിൻ്റെ ഔഷധ വീര്യങ്ങളും ഈ തണുപ്പും ഈ ഫീലും ഈ നേരവും എല്ലാം നമുക്ക് ഒരുപാട് നല്ല അനുഭൂതിയാണ് സമ്മാനിക്കുന്നത്. അപ്പോൾ ഇത് നമ്മൾ വരുന്നത് മണ്ണാർക്കാട് നിന്ന് വരുന്നിട്ട് നമ്മൾ കല്യാണക്കാപ്പിൽ നിന്നും മൈലാമ്പാടത്തേക്ക് സഞ്ചരിച്ച് കുരുത്തിച്ചാൽ വരിക. ഏകദേശം ഒരു 15-20 കിലോമീറ്ററിനടുത്തേ വരുന്നുള്ളൂ. അപ്പോൾ ഇവിടെ വരിക, സന്ദർശിക്കുക, കുളിക്കുക. പിന്നെന്താ വെച്ചാൽ വളരെ ഡേഞ്ചറസ് ആയ ഏരിയയാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇവിടെയുള്ള പാറയിലൊക്കെ ഈ ഫോട്ടോ വീഡിയോ കാണുന്ന പോലെ തന്നെ വളരെ അപകടം പിടിച്ച ഏരിയയാണ്. അപ്പോൾ അത്രയും പക്വമായ രീതിയിലും അതുപോലെ വളരെ ബിവെയർ ആൻഡ് കെയർഫുൾ ആയിക്കൊണ്ട് സമീപിക്കാൻ സാധിക്കുള്ളൂ. പിന്നെ വേനൽമഴ പെയ്യുകയാണെങ്കിലും മഴക്കാലത്തൊക്കെ പെട്ടെന്ന് മലവെള്ളപ്പാച്ചിലുണ്ടാവും, അപകടങ്ങൾ വരുന്നുള്ള സംഭവമാണ്. കുരുതിച്ചാല് എന്ന് പേരും കൂടി ഇതിനുണ്ട്, കുരുതിച്ചാല് എന്ന്. അപ്പോൾ അത്രയും ആളുകൾ ഓരോ വർഷം ഇവിടെ മരിക്കുന്നുണ്ട്. അപ്പോൾ അതൊക്കെ സൂക്ഷിച്ച് വളരെ ശ്രദ്ധിച്ചുകൊണ്ട് വേണം ഇത് സന്ദർശിക്കുവാൻ. പലപ്പോഴും പോലീസ് പെർമിറ്റ് കൊടുക്കാറില്ല. എന്നിരുന്നാലും ഈ വന്നത് ഞാനടക്കം ബ്ലാക്കിലാണ് വന്നിട്ടുള്ളത് എന്ന് ആണ് സത്യം പറഞ്ഞാൽ. ഏതായാലും പ്രകൃതിയോട് നമുക്ക് അടുത്ത് ഇടപഴകുമ്പോൾ ശ്രദ്ധിച്ചില്ലെങ്കിൽ ജീവന് അപായം സംഭവിക്കും, ആരോഗ്യത്തിന് കേട് സംഭവിക്കും, കുടുംബത്തിന് നഷ്ടം സംഭവിക്കും. അപ്പോൾ അതും കൂടെ ഉണർത്താൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ സായം സന്ധ്യയിൽ നിങ്ങൾക്ക് ഈ വീഡിയോ സമർപ്പിക്കുന്നത്. ഓക്കെ.